നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എക്സി സെൻഡ് ഓൺ ഫസ്റ്റ് ജൂലൈ 2019 ടു വൈ. ഓക്കെ, എക്സ് വൈ അങ്ങനെ വായിക്കാം അല്ലേ. ഗുഡ്സ് കോസ്റ്റിംഗ് 50,000, എത്രയാണ്? 50,000 രൂപയുടെ ഗുഡ്സ് ആണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സ്പെൻഡ് ആര്? അയാൾ തന്നെ. 1,000 ഓൺ പാക്കിംഗ് അല്ലെ. ഇതാരുടെ എക്സ്പെൻസാ? കൺസൈനറുടെ എക്സ്പെൻസ് ആണ്. ഇതെന്താണ്? ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് കോസ്റ്റ് ആണ് അല്ലെ. ഓക്കെ, ഓൺ 3rd July 2019 വൈ റിസീവ്ഡ് ദി ഗുഡ്സ് ആൻഡ് സെൻഡ് ഹിസ് ആക്സെപ്റ്റൻസ് ടു എക്സി ഫോർ റുപ്പീസ് 30,000 പേബിൾ അറ്റ് 3 months. ഓക്കെ, അവർ ആക്സെപ്റ്റ് ചെയ്തു, 30,000 പേ ചെയ്യാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ആക്സെപ്റ്റൻസ് കൊടുത്തു. വൈ സ്പെൻഡ്, വൈ എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്ത ആള് അല്ലേ, 2,000 ഓൺ ഫ്രൈറ്റ് ആൻഡ് കാർട്ടേജ്. പറഞ്ഞ സംഭവം എന്താ, ആരുടെ എക്സ്പെൻസാ? കൺസൈനി എക്സ്പെൻസ് ആണ്. ആർക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആണ്? കൺസൈനർക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ശരി, 500 ഓൺ ഗോഡൗൺ റെന്റ്, 300 ഓൺ ഇൻഷുറൻസ്. അപ്പം ഇവിടെ 2,000, ഒരു 500, ഒരു 300, ഇതാരെ കോസ്റ്റാ? കൺസൈനിന്റെ കോസ്റ്റാ വന്നത് അല്ലേ. ഓക്കെ, ഓൺ 31st December 2019 ഹി സെൻഡ് ഹിസ് അക്കൗണ്ട് സെയിൽ. അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ഡിസ്ക്ലോസ് ഓൾ ദി ഇൻഫർമേഷൻ, എത്ര റിസീവ് ചെയ്തിരുന്നു, എത്ര വിറ്റിട്ടുണ്ട്, എത്ര ബാക്കിയുണ്ട്, എത്ര എമൗണ്ട് എന്ത് തരാണ്ട്, കമ്മീഷൻ തരാണ്ട്, എല്ലാ കാര്യങ്ങളും അലോങ് വിത്ത് എമൗണ്ട് ഡ്യൂ ടു എക്സി. Showing that 4/5 of the goods had been sold. അയച്ചതിന്റെ 4/5, ഓക്കെ ഓക്കെ, 5/4 എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. ഓക്കെ, എത്ര രൂപയ്ക്ക്? 55,000 രൂപയ്ക്ക്. വൈ ഇസ് എൻറ്റൈറ്റഡ് ടു എ കമ്മീഷൻ ഓഫ് 10%? എന്ത് കമ്മീഷൻ ആയിരിക്കും? ഓർഡിനറി അല്ലേ, ഫിക്സഡ് പെർസെന്റേജ് ആണ്. 1 of the customer turned insolvent. Could not pay 600 due for him, from him. അല്ലേ, ബാഡ് അപ്പ് വന്നിട്ടുണ്ട്. ഷോ നെസറി ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് കൺസൈനർ, പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ജേണൽ എൻട്രി നോക്കാം. ഫസ്റ്റ്, ഓപ്പൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ആൻഡ് ഡെബിറ്റ് ഇറ്റ് വിത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ക്രെഡിറ്റ് ഇറ്റ് വിത്ത് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗുഡ്സ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നത് പോലെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അല്ലേ. സോ കൺസൈൻമെന്റ് അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിന് പകരം നമ്മൾ വരയ്ക്കുന്നത് അല്ലേ. അപ്പം കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. ഓക്കെ ആണല്ലോ, 50,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ അയച്ചു, റെക്കോർഡ് ചെയ്തു, റെഡി അല്ലേ. ഓക്കെ ആണോ? രണ്ട്, കൺസൈൻമെന്റിൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട് അല്ലേ. അല്ലേ, കൺസൈൻമെന്റിൽ കൺസൈനർക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പൊ കൺസൈൻമെന്റിന്റെ വാല്യൂ കൂടണം. ദെർഫോർ ജേണൽ എൻട്രി കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. അപ്പൊ നമ്മൾ എത്രയായി? 50,000 പ്ലസ് 1,000 ആയി. അതിന്റെ അർത്ഥം ബിസിനസ്സിൽ 51,000 ആയി എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്, ശരിയല്ലേ. ഓക്കെ, ഇഫ് ദി കൺസൈനി സെൻസ് ഓൺ അഡ്വാൻസ്, ഓക്കെ, ഡെബിറ്റ് ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽ റിസീവ്ഡ് ആൻഡ് ക്രെഡിറ്റ് ദി കൺസൈനി പേഴ്സണൽ അക്കൗണ്ട്. അപ്പൊ നമുക്ക് അയാള് പേയ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അയാള് ബിൽ റിസീവബിൾ ആയിട്ടാണ് തന്നത്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു വൈ. വൈ ആരാണ്? കൺസൈനിയാണ് അല്ലേ. ഓക്കെ, അപ്പൊ അയാള് ബിൽ റിസീവബിൾ തന്നിട്ടുണ്ട് അല്ലെ, നമ്മൾ കൊടുത്ത ബിൽ റിസീവബിൾ അവര് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. റെഡി, വൈ അക്കൗണ്ട് ഹാസ് അപ്പിയർഡ് ഓൺലി നൗ ഇൻ ദി പ്രീവിയസ് 2 entries. ഹിസ് അക്കൗണ്ട് ഡിഡ് നോട്ട് ഫിഗർ സിൻസ് ഹി ഇസ് നോട്ട് പേഴ്സണലി ഇൻവോൾവ്ഡ്. Then, next, buy's acceptance will mature on 6th September 2019, October 2019. So, നമ്മളത് bill receivable encash ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽ റിസീവബിൾ. സിമ്പിൾ. Then next, receipt on account sales. Okay. അയാള് 55,000 എന്ത് നടത്തിയിട്ടുണ്ട്, സെയില് നടത്തിയിട്ടുണ്ട് അല്ലെ, സെയിൽ നടത്തിയിട്ടുണ്ട്. ജേണൽ എൻട്രി എന്താ വരിക, ജേണൽ എൻട്രി എന്താ വരിക,
consignee account debit to consignment account alle so consignee arana y aanu to consignment account 55000 ready alle ready then next calendar expenses incurred by consignee alle appo calendar enda ശരിക്കും കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ് വരേണ്ടത് പക്ഷെ എക്സ്പെൻസ് ആർക്കാ വന്നത് കൺസൈനിക്കാണ് വന്നത് അല്ലെ അയാൾക്ക് പൈസ കൊടുക്കണം അതുകൊണ്ട് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു വൈ അല്ലെ ക്ലിയർ ആണോ ഇത് ക്ലിയർ ആണോ ഈ ജലണ്ടറി നോർമലി നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നാണ് പക്ഷെ നമുക്കല്ല വന്നത് ആർക്കാ വന്നത് കൺസൈനിക്കാണ് വന്നത് അയാൾക്ക് കൊടുക്കാറുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കൺസൈനി എന്ന് എഴുതി അതായത് വൈ എഴുതി ഓക്കെ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി ഒരു 2000 ഒരു 500 ഒരു 300 600 എല്ലാം കൂടെ ആർക്ക് വന്നതാ ആർക്ക് വന്നതാ കൺസൈനിക്ക് വന്ന വൈക്ക് വന്നതാ പക്ഷെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കൺസൈൻമെന്റായിട്ട് ബന്ധപ്പെട്ടതാ അതുകൊണ്ട് നമ്മൾ അതിൽ ഡെബിറ്റ് ചെയ്തു ക്ലിയർ ആണോ ദെൻ നെക്സ്റ്റ് കമ്മീഷൻ ഡ്യൂ ആവും അല്ലെ കമ്മീഷൻ ഡ്യൂ ആവും consignment account debit to consignee for commission due to the consignee le appo namukku or expense aanu expense nammala expense account o commission account open cheyyo illa nammala bookile open cheyyilla nammal consignment account open cheyyullu koduthittundo to cash aano illa vaiki kodukkanundu kaanichu clear alle okay then for the remittance that may accompany the account sales debit ബാങ്ക് ആൻഡ് ക്രെഡിറ്റ് കൺസൈനി നമ്മള് നെറ്റ് എമൗണ്ട് റെമിറ്റൻസ് കൊണ്ടുവരികയാണ് എത്ര ആയാലും കൊണ്ടുവന്നു 16100 ആണ് കൊണ്ടുവന്നത് നമ്മൾ ആ അക്കൗണ്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കൺസൈനി അക്കൗണ്ട് വരച്ച് കഴിഞ്ഞാൽ അയാൾ എത്ര തരാനുണ്ട് മനസ്സിലാവും സോ ബാങ്ക് അക്കൗണ്ട് ടു വൈ വൈ തരാനുള്ള എമൗണ്ട് നമുക്ക് തന്നു ഓക്കെ വിറ്റ പ്രകാരം നമുക്ക് ഇങ്ങോട്ട് തരാനുള്ളത് തന്നു ഓക്കെ നെക്സ്റ്റ് ഇൻവെന്ററീസ് ഓൺ കൺസൈൻമെന്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട് അതായത് സ്റ്റോക്കിന് വാല്യൂ ചെയ്തു സ്റ്റോക്കിന് വാല്യൂ ചെയ്ത് നോക്കിയാൽ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി വാല്യൂ ചെയ്യാണ് ശ്രദ്ധിച്ചോളൂ കോസ്റ്റ് ടു കൺസൈനർ 10,000 ദി എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനർ 200 ദ ഫ്രൈറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ഓഫ് കൺസൈനി 400 ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്തു ഇതിൽ ചാർജ് ചെയ്തിട്ടുണ്ട് ഇതിൽ 1/3 സോറി 1/5 നോക്കിയേക്കണേ ഇവിടെ ശ്രദ്ധിക്കണേ കോസ്റ്റ് ടു കൺസൈനർ അത്രയാ 10,000 അങ്ങനെ മനസ്സിലായത് മൊത്തം അയച്ചത് എത്രയായിരുന്നു 50,000 ഗുഡ്സ് അല്ലേ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് 4/5 വിറ്റിട്ടുണ്ട് ബാക്കി എത്രയുണ്ട് 1/5 ഉണ്ട് ശരിയല്ലേ 1/5 എന്ന് പറഞ്ഞാൽ എത്ര വരും 10,000 വരും ദെൻ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ കൺസൈനർ കൺസൈനർക്ക് എത്ര വന്നിട്ടുണ്ടായിരുന്നു 2,000 രൂപ വന്നിട്ടുണ്ടായിരുന്നു 2,000 രൂപ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ആ 2,000-ൽ 1/5 എന്താണ് സ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം അതിന്റെ 1/5 കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 200 ഓക്കെ 2,000 അല്ലേ വരുന്നത് എക്സ്പെൻസ് ഓഫ് കൺസൈനർ എത്രയായിരുന്നു കൺസൈനർക്ക് വന്ന എക്സ്പെൻസ് 1,000 ആണ് അല്ലേ 1,000 ആണ് അപ്പൊ 1,000 × 1/5 എത്രയാണ് 200 അല്ലേ അതുപോലെ തന്നെ ഫ്രൈറ്റ് ഡയറക്ട് എക്സ്പെൻസ് ഓഫ് കൺസൈനി അത് എത്രയായിരുന്നു 2,000 അല്ലേ അപ്പൊ 2,000-ന്റെ 1/5 കണ്ടു ആ അപ്പൊ ഇതിൽ വന്ന ചെലവാണ് 10,000 രൂപ കൺസൈനർക്ക് വന്ന ചെലവ് ദെൻ കൺസൈനർക്ക് വന്ന എക്സ്ട്രാ കോസ്റ്റ് കൺസൈനിക്ക് വന്ന കോസ്റ്റ് ഇപ്പൊ എത്ര രൂപയ്ക്കുണ്ട് സ്റ്റോക്ക് 10,600 ക്ലിയർ 10,600 ഓക്കെ അല്ലേ 10,000-ന്റെ കോസ്റ്റ് സ്റ്റോക്ക് ഇപ്പൊ എത്രയ്ക്കുണ്ട് 10,600 അല്ലേ അത് എവിടത്തേക്ക് പോണോ എവിടത്തേക്ക് പോണോ ട്രേഡിംഗ് അക്കൗണ്ടിൽ എവിടെയാ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവുക ഇവിടെയാണ് ഉണ്ടാവുക അല്ലെ അപ്പം കൺസൈൻമെന്റിൽ എവിടെയാ ഉണ്ടാവുക അവിടെ തന്നെയാണ് ഉണ്ടാവുക അപ്പൊ ജേണൽ എൻട്രി എന്താ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു സ്റ്റോക്ക് അല്ലേ സോറി സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അതാണ് എന്ത് ചെയ്ത് ഇൻവെന്ററി അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് വന്നത് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ദെൻ consignment okay at this stage the consignment account will be revealed profit or loss see the account given below thara nammal account varichittund
the profit or loss will be transferred to profit. So ivda consignment profit ano allengil loss ano nu parayan pattu nokkite enda profit ano loss ano consignment profit ano credit balance ano ullathu a close cheyan vendi endu idu debit cheyadana alle okay profit transfer then goods sent on consignment account nammal open cheyittund adin endu cheyanam close cheyana ivda kondu vittu close cheya trading account il kondu vittana close nammal consignment to y account consignment account ആണ് അത് ഓക്കേ consignment account ആണ് നമ്മൾ വരയ്ക്കുന്നത് ഇവിടെ നോക്കൂ ആദ്യം നമ്മൾ consignment goods sent on consignment നമ്മൾ റെക്കോർഡ് ചെയ്തു then expense വന്നിട്ടുണ്ട് ല്ലേ കൺസൈനർക്ക് അത് നമ്മൾ എന്ത് ചെയ്തു നേരെ റെക്കോർഡ് ചെയ്തു then debit side ല് ആർക്ക് വന്നിട്ടുണ്ട് കൺസൈനിക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട് ല്ലേ then bad debt ആര് സഹിക്കണം ആ അവിടെ വന്ന bad debt നമ്മൾ സഹിക്കണം കൺസൈനർ സഹിക്കണം അല്ലേ അത് നമ്മൾ ഡെബിറ്റ് ചെയ്തു then വൈക്ക് കമ്മീഷൻ കൊടുക്കാനുണ്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തു ഇനി നമ്മൾ ഇവിടെ പോവുകയാണെങ്കിൽ സെയിൽ നടത്തിയിട്ടുണ്ട് 55,000 സെയിൽ നടത്തിയിട്ടുണ്ട് സ്റ്റോക്കിന് നമ്മൾ വാല്യൂ ചെയ്തിട്ടുണ്ട് എത്രയാ 10,600 നമ്മൾ വാല്യൂ ചെയ്തിട്ടുണ്ട് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് then 65 then ഡുബൈസ് കമ്മീഷൻ ദ പ്രോഫിറ്റ് ആൻഡ് ട്രാൻസ്ഫർ ടു ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓക്കെ പ്രോഫിറ്റ് ലോസ് വന്ന എത്രയായിരുന്നു 5,700 അല്ലേ ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് ആയിട്ട് 5,700 നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് 5,700 പ്രോഫിറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു അപ്പോൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോയി ക്ലോസ് ചെയ്തു ദെൻ ഇൻവെന്ററി അക്കൗണ്ട് വൈസ് അക്കൗണ്ട് നോക്കിയാ വൈസ് അക്കൗണ്ട് നോക്കിയാ വൈസ് അക്കൗണ്ട് അതായത് കൺസൈനി അക്കൗണ്ട് ആണ് നമ്മൾ കൺസൈനിക്ക് കൺസൈൻ എന്ത് ചെയ്തിട്ടുണ്ട് ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ട് അല്ലെ അത്രയ്ക്ക് 55,000 അല്ലേ അതിനെന്ത് ചെയ്തിട്ടുണ്ട് ബില്ല് തന്നിട്ടുണ്ട് അത്രയല്ലേ 30,000 പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ബാഡ് ഡെറ്റ് അയാൾ ഫേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് അവർ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ ഓക്കെ അതായത് വൈസ് അക്കൗണ്ട് കമ്മീഷൻ അക്കൗണ്ട് വൈക്ക് കിട്ടാനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഇതൊക്കെ കഴിച്ചിട്ട് അയാൾ എത്ര തന്നാൽ മതി നമുക്ക് 16,100 എന്ന് പറഞ്ഞാൽ നോക്കിയ അൻപത്തിയ്യായിരത്തിന്റെ സെയിൽ നടത്തിയിട്ടുണ്ട് 55,000 അവര് തരണം ശരിയല്ല 55,000 തരണം പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഒരു 30,000 ബില്ല് തന്നിട്ടുണ്ട് അല്ലെ ഒരു ബാഡ് ഡെറ്റ് അവർ സഫർ ചെയ്തിട്ടുണ്ട് ദെൻ കമ്മീഷൻ അവർ കൊടുക്കാനുണ്ട് ഓക്കെ കൊടുക്കാനുണ്ട് അപ്പൊ ഇത്രയും അവരെ സംബന്ധിച്ചിടത്തോളം ഈ 55,000 തരുന്നതിന് പകരം ഇനി എത്ര തന്നാൽ മതി 16,700 നമുക്ക് തന്നാൽ മതി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു വൈക്ക് കൊടുക്കല്ലേ